നമസ്കാരം. ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്, പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ കൃഷിരീതിയാണ്. ഈ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അനിയുമായിക്കൊണ്ടിരിക്കുന്ന കൃഷിയുടെ ആശയങ്ങൾ, കൃഷിരീതികൾ, കൃഷിയുടെ പഴയ സമ്പ്രദായങ്ങൾ, ഇതിൻ്റെ എല്ലാം ആകത്തുകയെടുത്തിട്ട് ഞാനിവിടെ ഒരു പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഞാനതിന് പേര് കൊടുത്തിരിക്കുന്നത് സ്പീഡി ആൻഡ് മാക്സിമം എന്ന ആശയം. തുടരട്ടെ. ഈ രീതിക്കായിട്ട് ഞാൻ എൻ്റെ മണ്ണ് തന്നെ തിരഞ്ഞെടുത്തു, അതിലേക്ക് അതിന് വേണ്ട വിത്തുകൾ കണ്ടെത്തി, ആ വിത്തുകൾ എങ്ങനെ നടാം, ഏത് രീതിയിൽ നടാം, എങ്ങനെ അത് മണ്ണിൽ അതിന് പെട്ടെന്നുണ്ടാകുന്ന വളർച്ച എങ്ങനെയാണ്, കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും കൂടുതലായിട്ട് എങ്ങനെ വിളവെടുക്കാം, ഇതൊക്കെയാണ് എൻ്റെ ആശയം. ഇതിൽ കൂടുതലായിട്ട് ഒന്നും മറച്ചു വയ്ക്കാനോ അതല്ലെങ്കിൽ പുതിയ കണ്ടെത്തലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ആശയം കണ്ടെത്തി, അത് ഞാൻ അവതരിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിനായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്നത് ഈ സ്ഥലമാണ്. ഈ സ്ഥലം ഇത് കാഴ്ചയിൽ നിങ്ങൾക്ക് തോന്നാം എന്താണെന്ന്. റംബൂട്ടാൻ, മലേഷ്യൻ ഒരു ഫലവൃക്ഷമാണിത്. നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വിളയും എന്ന് ഇതിനകം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. നന്നായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ നല്ല വിളവ് തന്ന് കർഷകന് നല്ല ആദായമാകുന്ന, അവൻ്റെ ഉപജീവനത്തിനും അതിലപ്പുറത്ത് ഒരുപക്ഷെ സമ്പാദ്യത്തിനും ഒരു മുതൽക്കൂട്ടാവുന്ന ഒരു വിളവായിട്ടാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നതും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കർഷകർക്ക് കഴിയുമെങ്കിൽ അവർക്കൊരു ആശയമായിക്കോട്ടെ, അവർക്കൊരു പുതിയ അറിവ് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരേക്കറോളം സ്ഥലം. ആ ഒരേക്കർ സ്ഥലത്ത് എത്ര കണ്ട് ചെടികൾ വയ്ക്കാൻ പറ്റും, റംബൂട്ടാൻ ചെടികൾ വയ്ക്കാൻ പറ്റും, അത്ര കണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. കാണാം നിങ്ങൾക്ക്. ഇതിന് നന്നായി നനയ്ക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അതുകൂടി ഓർമ്മിപ്പിക്കുന്നു, 5 ദിവസം കൂടുമ്പോൾ തന്നെ ഈ മരങ്ങൾ നനയ്ക്കുകയാണെങ്കിൽ വിളവ്, നല്ല വിളവ് കിട്ടും. മരങ്ങളൊക്കെ പൂത്തു വരുന്ന സീസൺ ആവുന്നുള്ളൂ. സാധാരണ രീതിയിൽ ഏപ്രിൽ പകുതിയോടുകൂടിയാണ് റംബൂട്ടാൻ മരങ്ങളൊക്കെ പൂക്കാറ്. ഏകദേശം ഒരു ജൂൺ മാസം അവസാനമാകുമ്പോഴേക്കും പൂവൊക്കെ നരന്ന് നിന്ന് കായകൾ വിരിയും. ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് ഇതിൻ്റെ വിളവെടുപ്പ്. റംബൂട്ടാൻ ഫലങ്ങളുടെ വിളവെടുപ്പ് ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ്. നന്നായി ഫലം വിളയുന്ന ഒരു വൃക്ഷമായതുകൊണ്ട് തന്നെ നമുക്ക് ആരുടെ മുമ്പിലും അവതരിപ്പിക്കാവുന്ന, നമുക്ക് കൃഷി ചെയ്ത് ഉറപ്പാക്കാൻ പറ്റുന്ന, ഫലം ഉറപ്പാക്കാൻ പറ്റുന്ന, ഗുണം ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു വിളവാണ്. നമസ്കാരം. ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഞാൻ എൻ്റെ പേര് ബാബു ജോസഫ്, അഭിഭാഷകനാണ്, എറണാകുളം ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ്. അവിടെ തന്നെയാണ് എൻ്റെ ഓഫീസും. അതോടൊപ്പം തന്നെ അഭിഭാഷക വൃത്തിയോടൊപ്പം തന്നെ ഈ കൃഷിരീതി, കൃഷി പുതിയ ആശയങ്ങളുടെ കൃഷിരീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. ഒരു കൃഷിക്കാരനായി, എൻ്റെ മാതാപിതാക്കൾ കൃഷിക്കാരാണ്, എൻ്റെ തലമുറയും കൃഷിക്കാരായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു കൃഷിക്കാരനായിട്ട് അറിയപ്പെടുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. മാത്രമല്ല, എന്തെങ്കിലും പുതിയ ആശയങ്ങളുണ്ടോ അത് കണ്ടെത്തുന്നതിന് എനിക്ക് അതിലേക്ക് സമയം ചെലവഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കൃഷിരീതി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കൃത്യമായിട്ട് വന്ന് സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ നനയ്ക്കാനുള്ളത് നനയ്ക്കുക, ചെടികളെ നോക്കുക, നിന്നി പെടുത്തിയിട്ടുണ്ട്. ചാലക്കുടി അതിരപ്പള്ളി റോട്ടിൽ നിന്ന്, അതിരപ്പള്ളി ചാലക്കുടി സ്റ്റേറ്റ് ഹൈവേ ആണ്. അതിരപ്പള്ളി റോട്ടിൽ, ചാലക്കുടി അതിരപ്പള്ളി റോട്ടിൽ വേളൂക്കര എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്ന്, അതൊരു ജംഗ്ഷനാണ്, ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മോതിരക്കണ്ണി എന്ന ഒരു വശ്യസുന്ദരമായ ഗ്രാമത്തിലെത്തും. മോതിരക്കണ്ണിയിൽ നിന്ന്, മോതിരക്കണ്ണി പീലാർമൊഴി റോഡ്, മോതിരക്കണ്ണിയിൽ നിന്ന് അതിരപ്പള്ളിക്കുള്ള ഒരു സമാന്തര പാത കൂടിയാണ് ഈ റോഡ്. മോതിരക്കണ്ണി പള്ളിയുടെ മുൻവശത്ത് നിന്ന് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ, ഈ പീലാർമൊഴി റോഡിലൂടെ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ സ്ഥലത്തേക്ക് എത്തുന്നതാണ്. കനാലിൽ നിന്ന് വെള്ളം വരുന്നതിനായിട്ട് സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ ഒരു തോട് നിർമ്മിച്ച് ആ തോട് ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ച് ആ തോടിൻ്റെ ഇരുവശവും ഒട്ടും സ്ഥലവും കളയാതെ റംബൂട്ടാൻ മരങ്ങൾ വെച്ച്
കാരണം ഈ സ്ഥലം വേക്കന്റായി കിടക്കുന്നു. അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ മരങ്ങൾ അത്യാവശ്യം വെക്കാനുള്ള സ്ഥലമുണ്ടാകും. റംബൂട്ടാൻ മരമായതുകൊണ്ട് കുറച്ച് സ്ഥലത്ത് തന്നെ നന്നായിട്ട് വളരുകയും ചെയ്യും. മരങ്ങൾ വെച്ചിരിക്കുന്നതായി കാണുമ്പോൾ അതിനുശേഷം ആ തോട് തോട്ടിലെ വെള്ളം മഴക്കാലത്ത് വെള്ളം ഒഴുകി പോകുന്നതിനും വേനൽക്കാലത്ത് തോട്ടിൽ നിന്ന് വെള്ളം മുകളിലുള്ള കനാലിൽ നിന്ന് വെള്ളം വരുന്നതിനും ഈ തോട് നമുക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. സമൃദ്ധമായിട്ട് വെള്ളമുണ്ട്. മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും തോട്ടിൽ സമൃദ്ധമായിട്ട് വെള്ളമുണ്ട്. നല്ല പ്രകൃതി രമണീയത ഫീൽ ചെയ്യുന്നില്ലേ? സ്ഥലമുള്ളൂ, തോടിന്റെ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്. അവിടെയും ആ കല്ലും മണ്ണും കൂടിയ ഭാഗത്ത് ഒരു മരം വെച്ചു. ആ മരം അത്യാവശ്യം വളരുന്നുണ്ട്, കായ് വിരിയുന്നുണ്ട്. 2 വർഷമായിട്ടുള്ളൂ തൈകൾ. ഇവിടെ കുറച്ച് ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. അവിടെയും ഒരു മരം വെച്ചു, അത് നന്നായിട്ട് വളരുന്നു. തോട് കുളിക്കാനും ഉപയോഗിക്കാം, കൈകാലം കഴുകാനും വെള്ളം എടുക്കാനും കുളിക്കാനും ഉപയോഗിക്കാം. നല്ല എപ്പോഴും വെള്ളം ലഭിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്പീഡി ആൻഡ് മാക്സിമം കൾട്ടിവേഷൻ, അതൊരാശയമാണ്. അതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് N18 എന്ന് പറഞ്ഞ മലേഷ്യൻ ഐറ്റമുണ്ട്. അത് 2 വർഷത്തോളം പ്രായമായിട്ടുള്ള ബഡ് തൈകള് നഴ്സറിയിൽ കൂടയിൽ അത് കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നു, പരിപാലിച്ചു വെച്ചിരിക്കുന്നു. ആ തൈകളാണ് നമ്മൾ ഇവിടെ കൾട്ടിവേഷനായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ 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 നിലമൊരുക്കി കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 200 മുതൽ 250 രൂപ വരെ ഇതിന് ഈ പഴത്തിന് മാർക്കറ്റിലെ റംബൂട്ടാൻ പഴത്തിന്, ഇതിൻ്റെ റംബൂട്ടാൻ മലേഷ്യൻ ഹൈടെക്കിൻ്റെ പഴത്തിന് വിലയുണ്ട്. കർഷകന് 150 രൂപയെങ്കിലും കർഷകന് മൊത്ത വ്യാപാരികൾക്ക് കൊടുക്കുമ്പോൾ ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇത് ആദായകരമാണ്. നല്ല ആരോഗ്യമുള്ള തൈകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. സാധാരണ റംബൂട്ടാൻ വെക്കുന്ന കണക്കനുസരിച്ച് 2 സെന്റ് സ്ഥലം വേണം ഒരു ചെടി വെക്കുന്നതിന്. ഒരു വർഷം കൊണ്ട് ഞാൻ പറയുന്ന സ്പീഡ് ആൻഡ് മാക്സിമം കൾട്ടിവേഷന്റെ ആശയമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഒരു ചെടി വെക്കുന്നതിന് 2 സെന്റ് സ്ഥലം വേണം. 10 വർഷം കൊണ്ടാണ് ഒരു ചെടി വലിയ മരമായി ശിഖരങ്ങൾ വലുതായി 2 സെന്റ് സ്ഥലം, ഈ പറയുന്ന 2 സെന്റ് സ്ഥലം മുഴുവൻ നിറയുന്നതിന് 10 വർഷം വേണം. ഇതിന്റെ അതിന്റെ ഈൽഡിനെ പറ്റി പറയുമ്പോൾ 2ാം വർഷം മരം കായ്ക്കുമ്പോൾ അതിൽ നിന്ന് ആദ്യമായിട്ട് 2 വർഷത്തോളം പ്രായമായിട്ടുള്ള കൂടത്തൈകൾ മണ്ണിൽ വയ്ക്കുന്നു. ഈ മണ്ണിൽ വെച്ചതിന് ശേഷം 2 വർഷം ആകുമ്പോൾ, ചെടിക്ക് മണ്ണിൽ വെച്ചതിന് ശേഷം 2 വർഷം ആകുമ്പോൾ ഫലം പുറപ്പെടിക്കും. അപ്പോൾ ഏകദേശം 10 കിലോ കായ ഈ പറയുന്ന ചെടിയിൽ നിന്ന് ലഭിക്കും. അത് കഴിഞ്ഞ് ഇത് പരിപാലിച്ച് 3ാം വർഷം ആകുമ്പോൾ 20 കിലോയും ഈ പറയുന്ന ചെടിയിൽ നിന്ന്, 4ാം വർഷം ആകുമ്പോൾ 50 കിലോയും ലഭിക്കും. ശേഷം 5ാം വർഷത്തിൽ 70 കിലോ ലഭിക്കും. 6ാം വർഷത്തിലോ 100 കിലോയും ലഭിക്കും. 7ാം വർഷം ആകുമ്പോൾ ഈ 100 കിലോ 150 കിലോയിലേക്ക് കടക്കും. 8ാം വർഷം ആകുമ്പോൾ അത് 200 കിലോയാകും. 9ാം വർഷത്തിൽ 250 കിലോയും, മേൽപ്പറഞ്ഞ 10ാം വർഷത്തിൽ അത് 300 കിലോയും ലഭിക്കും. ഇതാണ് ഈ ഒരു 2 സെന്റിൽ വയ്ക്കുന്ന ഒരു റംബൂട്ടാൻ മരത്തിൽ നിന്ന് മാക്സിമം ലഭിക്കുന്ന വിളവിന്റെ കണക്ക്. ഈ കണക്ക് യഥാർത്ഥമാകാനായി 90% സാധ്യതയുണ്ട്. ബാക്കി നിൽക്കുന്ന 10%, അതാണ് എന്നെ ഇതുപോലെ സ്പീഡി ആൻഡ് മാക്സിമം എന്ന കൃഷിരീതി ആശയം അവലംബിക്കുന്നതിന് പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം 5 വർഷം കഴിഞ്ഞാലാണ് ശരിക്കുള്ള ഒരു വിളവ് കിട്ടിത്തുടങ്ങുന്നത്. തന്നെയുമല്ല, വരാൻ പോകുന്ന 10 വർഷം കൊണ്ട് കൃഷിക്കും വിളവിന്റെ വിപണനത്തിനും പലതും സംഭവിച്ചേക്കാം. പഴത്തിന് ചിലപ്പോൾ വില കുറയാം, ചെടിക്ക് രോഗം വരാം. സർവോപരി കൃഷിക്കാരന്റെ തന്നെ മാനസികാവസ്ഥയ്ക്ക് തന്നെ ഈ 10 വർഷം കൊണ്ട് മാറ്റം വരാം.
അതുകൊണ്ട് തന്നെ ഞാൻ ആ കാലയളവിനെ അല്പമൊന്ന് കുറച്ചു. അത് ഞാൻ ആ കാലയളവിൻ്റെ കുറച്ചാക്കി 7 വർഷമാക്കി. ഈ 7 വർഷം കൊണ്ട് ഒരു മരം നിൽക്കേണ്ടിടത്ത്, ഒരു മരം നിൽക്കുന്നിടത്ത് 3 മരങ്ങൾ വെച്ചു പിടിപ്പിച്ച് സ്ഥലപരിമിതികളെ മറികടന്ന് 7 വർഷം കൊണ്ട് ഒരു മരത്തിൽ നിന്ന് ലഭിക്കുന്ന വിളവിൻ്റെ 3 ഇരട്ടി 7 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് ഉൽപ്പാദിപ്പിച്ചെടുത്ത് നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം ഒരു റംബൂട്ടാൻ മരത്തിൽ നിന്ന് 7 വർഷം കൊണ്ട് ലഭിക്കുന്നത് 300 കിലോഗ്രാം പഴമാണെങ്കിൽ, ടീ സെലക്ട് വെച്ചിട്ടുള്ള 3 റംബൂട്ടാൻ മരങ്ങളിൽ നിന്ന് 900 കിലോ, അതായത് 3 ഇരട്ടി കയ്യിലെത്തുന്നു. അത്തരത്തിൽ ഒരു മരം നിൽക്കേണ്ടടുത്ത് 3 മരം വെച്ചു പിടിപ്പിച്ച് പരിപാലിച്ച് 7 വർഷമാകുമ്പോൾ വരുന്ന ചെലവ്, 7 വർഷം കൊണ്ട് ബഡ് തൈകൾ എക്സ്ട്രാ 2 എണ്ണം വാങ്ങാനും 7 വർഷം ഈ 3 മരങ്ങളെ സംരക്ഷിക്കാനും വരുന്ന മാക്സിമം ചെലവ്, എക്സ്ട്രാ ആയിട്ട് വരുന്ന ചെലവ് 100 കിലോഗ്രാം റംബൂട്ടാൻ പഴത്തിൻ്റെ പണം, അതിന് ലഭിക്കുന്ന പണം മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിൽ സ്പീഡി ആൻഡ് മാക്സിമം എന്ന ഈ കൃഷി രീതി, എൻ്റെ കൃഷി രീതി വർഷത്തിനുള്ളിൽ 7 വർഷത്തിൽ കൃഷി രീതി കൊണ്ട് 7 വർഷത്തിനുള്ളിൽ 1 സെന്റ് സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന അധിക വിളവ്, മനസ്സിലാക്കണം, അധിക വിളവ് 500 കിലോഗ്രാം ആണ്, അധിക വിളവായിട്ട് ലഭിക്കുന്നത് 500 കിലോഗ്രാം റംബൂട്ടാൻ പഴമാണ്. 1 ഏക്കറിൽ നിന്ന് മൊത്തം വരുമാനം 7 വർഷം കൊണ്ട് 50 ടൺ റംബൂട്ടാൻ പഴങ്ങളാണെന്ന് ഈ കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് കിലോയ്ക്ക് 150 രൂപ കിലോ നിരക്കിൽ, 1 കിലോ റംബൂട്ടാൻ പഴത്തിന് 150 കിലോ നിരക്കിൽ കൃഷിക്കാരന് ലഭിക്കുമ്പോൾ 75 ലക്ഷം രൂപ 1 ഏക്കറിൽ നിന്ന് 7 വർഷം കൊണ്ട് അധികമായി ലഭിക്കുന്നു. ഓർക്കണം, അധികമായി ലഭിക്കുന്നു. ഈ കണക്ക് ഒരു പക്ഷേ ഊഹക്കച്ചവടത്തിൻ്റെ കണക്കായിട്ട് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ വില പകുതിയായി കുറഞ്ഞാലും വിളവ് പകുതിയായാലും 1 ഏക്കറിൻ്റെ 100 ശതമാനവും ആ 3-ൽ 1 നമുക്ക് ഉറപ്പാക്കുന്നതാണ്. അതായത് 25 ലക്ഷം രൂപ എത്ര മോശം അവസ്ഥയിലായാലും 25 ലക്ഷം രൂപ 7 വർഷം കൊണ്ട് കർഷകന് 1 ഏക്കറിൽ നിന്ന് റംബൂട്ടാൻ കൃഷിയിലൂടെ, ഈ പറഞ്ഞ രീതിയിലൂടെ റംബൂട്ടാൻ കൃഷിയിലൂടെ ലഭിക്കുന്നതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 1 വർഷം കൊണ്ട് കുറയാതെ ആവറേജ് 3 ലക്ഷം രൂപ, 1 വർഷം കർഷകന് ആവറേജ് ശരാശരി 3 ലക്ഷം രൂപ ലഭിക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കുടുംബത്തിന് 1 ഏക്കറിൽ നല്ല രീതിയിലുള്ള റംബൂട്ടാൻ കൃഷി കൊണ്ട് സാമാന്യം നല്ല രീതിയിൽ ജീവിക്കാനുള്ള തുക ലഭിക്കും. ഇതാണ് എൻ്റെ സ്പീഡി ആൻഡ് മാക്സിമം എന്ന ഈ കൾട്ടിവേഷൻ കൃഷി രീതിയുടെ ആശയം. ഈ റംബൂട്ടാൻ മരങ്ങൾക്കിടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പപ്പായ. ഇത് സാധാരണ നാടൻ ഐറ്റം അല്ല, ഒരു വേറെ ഐറ്റം, റെഡ് ലേഡി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഇതിന് ഇടവിളയായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ മരങ്ങൾ വളർന്നു വരുമ്പോൾ, നമ്മളിപ്പോൾ റംബൂട്ടാൻ മരങ്ങൾ കൃഷി ചെയ്തു 2 വർഷം കൊണ്ടാണ് ഇത് ആദായം ലഭിച്ചു, 2 വർഷം കഴിയണം ആദായം ലഭിച്ചിട്ടുള്ളത്. ഇത് ഇതിൻ്റെ ഈ ഇടവിളയായിട്ട് ഇത് കൃഷി ചെയ്യുമ്പോൾ 3 മാസം കൊണ്ട് ഒരു 3-4 മാസത്തിൽ തന്നെ ഇതിൽ കായകൾ കിട്ടും. ഇതിന് 30 രൂപ 35 രൂപയോളം മാർക്കറ്റിൽ വിലയുണ്ട്. ഒരു മരത്തിൻ്റെ ഒരു പപ്പായ മരത്തിൻ്റെ അതിൻ്റെ ലൈഫ് ടൈമിൽ ഏകദേശം 100 കിലോയോളം നമുക്ക് ഈ പപ്പായകൾ ലഭിക്കും. ആ ഇടവിള കൃഷി ചെയ്യുമ്പോൾ കർഷകന് ഒരു എക്സ്ട്രാ ആദായം, അവൻ്റെ മുഖ്യ വിള ആയിട്ടുള്ള റംബൂട്ടാൻ ഫലങ്ങൾ വിൽക്കുന്ന ആ കാലയളവ് വരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു എക്സ്ട്രാ വരുമാനം കൂടി ലഭിക്കും. അതുകൂടി കാണിക്കാനാണ് ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഷെയ്പ്പൊത്ത നല്ല വേറൊരു തരം ഐറ്റം, റെഡ് ലേഡിപ്പെട്ട വേറൊരു തരം ഐറ്റമാണ്. നല്ല നീളമുണ്ട്, നല്ല കളറാണ് കാണാനായിട്ട്, നല്ല സ്വീറ്റാണ്. സാധാരണ റെഡ് ലേഡിയിലും കുറച്ചും കൂടി സ്വീറ്റാണ് ഈ ഐറ്റം. ഇത് അത്യാവശ്യം നല്ല നന്നായിട്ട് തന്നെ വിളകൾ ലഭിക്കും. ഇത് മറ്റൊരു ഐറ്റം, റെഡ് ലേഡിപ്പെട്ട മറ്റൊരു ഐറ്റമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇതിപ്പോ ഏകദേശം ഒരു വർഷമായി ഈ താഴെ തൊട്ട് മുകളിൽ വരെ കായ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഈ മരത്തിൽ നിന്ന് ഞാൻ ഏകദേശം 70-80 കിലോ കായ ഇതിനൊരു 5-6 മാസം കൊണ്ട് തന്നെ ഞാൻ പറിച്ചു. അതിനുശേഷം ഉണ്ടായവരാണ്. ഈ ഒരു 3 വർഷത്തോളം തന്നെ ഇതിൻ്റെ ഈൽഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ 3 വർഷം കാലയളവ് എന്ന് പറഞ്ഞാൽ കർഷകനെ സംബന്ധിച്ച് 2 വർഷമായിട്ടുള്ള റംബൂട്ടാൻ മരങ്ങൾ പരിപാലിച്ച് അതിന് കായ ഉണ്ടായി വരുമ്പോഴേക്കും ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടും. നന്നായിട്ട് സംരക്ഷിച്ച ഇതിൽ കൂടി നല്ല നല്ല തുടുപ്പുള്ള കായകൾ ലഭിക്കും, നല്ല വരുമാനമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇതിന് നല്ല മാർക്കറ്റും കൂടിയാണ്. എറണാകുളത്തൊക്കെ നല്ല മാർക്കറ്റുണ്ട് ഇതിന്. കർഷകന് മൊത്ത വ്യാപാരിക്ക് കൊടുക്കുമ്പോൾ 18 രൂപ തുടങ്ങി 20 രൂപ വരെ
കിലോയ്ക്ക് ഇതിന് വില കിട്ടും. അവർ 30 രൂപ 35 രൂപയ്ക്ക് കൊടുക്കുന്നു, അവർക്കും കുഴപ്പമില്ല, മാർക്കറ്റ് നല്ലതാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു 40 മരങ്ങൾ ഒരുമിച്ച് നിർത്തി, ആ 40 മരങ്ങളിൽ നിന്ന് പറിക്കുമ്പോൾ ഒറ്റ സമയം പറിക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ പറിക്കുമ്പോൾ ഏകദേശം ഒരു 600 കിലോ 700 കിലോ കായ കിട്ടും. അതൊരു വരുമാനമാണ്. അങ്ങനെ ഒരു 1.5 വർഷം അത് കിട്ടും. ഇനി ഇതിൻ്റെ കൃഷി രീതിനെ പറ്റി പറയുകയാണ്. സാധാരണ രീതിയിൽ 2 അടി വീതിയിൽ 2 അടി നീളത്തിലും 2 അടി താഴ്ചയിലും സമചതുര ആകൃതിയിലുള്ള കുഴിയെടുത്തിട്ടാണ് സാധാരണ രീതിയിൽ റംബൂട്ടാൻ വയ്ക്കുന്നത്. അതിൽ ഏകദേശം പകുതിയോളം ചപ്പും ചവറും പിന്നെ വളവും ഇട്ട്, വളം എന്ന് പറഞ്ഞാൽ ചാണകമാണ് കുറച്ച് നല്ലത്, അതിൻ്റെ മുകളിൽ കുറച്ച് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഒക്കെ ഇട്ട് ആ കുഴി പകുതി മൂടി വയ്ക്കുന്നു. മൂടി വെച്ചതിന് ശേഷം അത് അതിൽ കുറച്ച് മണ്ണിട്ടിട്ടാണ് ഈ തൈ വയ്ക്കുന്നത്. അപ്പോൾ പറഞ്ഞല്ലോ, 1 സെന്റ് സ്ഥലത്ത് സാധാരണ രീതിയിൽ വയ്ക്കുന്നത്, 2 സെന്റ് സ്ഥലത്ത് സാധാരണ രീതിയിൽ വയ്ക്കുന്നത് ഒരു തൈയാണ് കണക്കനുസരിച്ച്. നാം ഇവിടെ വെച്ചിരിക്കുന്നത് 1 സെന്റ് സ്ഥലത്ത് തന്നെ, ആ 2 സെന്റ് സ്ഥലത്ത് ഒരു തൈ വയ്ക്കുമ്പോൾ ആ 2 സെന്റ് സ്ഥലത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് ഏകദേശം 5 ഓളം തൈകളാണ്. ഞാനിവിടെ 5 സെന്റ് 2 സെന്റ് ഏകദേശം കാണിക്കാം. ദാ ഇങ്ങോട്ട് നോക്കിക്കോ, ഈ മരം, ആ മരം, ദാ ഈ മരം വെച്ചിരിക്കുന്നു 1, ആ മരം വെച്ചിരിക്കുന്നു 2, ദാ ഈ മരം 3, ഇനി ഇങ്ങോട്ട് വന്നു ഇതൊരു മരം 4, ആ കാണുന്നത് 5 മരം. ഈ 5 മരം 1, 2, 3, 4, 5 5 മരങ്ങളാണ് ഞാൻ 2 സെന്റ് സ്ഥലത്ത് വെച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ആശയത്തിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ 5 മരങ്ങൾ 2 സെന്റ് സ്ഥലത്ത് വെച്ചിരിക്കുന്നു. ഇതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം ഈ മരങ്ങൾ വെച്ചിട്ട് ഏകദേശം 2 വർഷമായി, 2 വർഷത്തോളമായിട്ട് മരങ്ങൾ പൂത്തു കായകളായി. ഈ 2 വർഷം കൊണ്ട് തന്നെ മരങ്ങൾ പൂത്തെങ്കിലും ഈ വർഷം ഈ മരത്തിന്റെ ഈൽഡ് എടുക്കുമ്പോൾ പറയുമ്പോൾ ഒരു ന്യൂനത വേണമെങ്കിൽ പറയാം. കാരണം 2 വർഷമായി ഇപ്പോൾ തന്നെ ഈ കായകളായി, ഈ മരത്തിന്റെ കായകളുമായി, ഈ മരത്തിന്റെ കായും ഈ മരത്തിന്റെ കായും തമ്മിൽ വേണമെങ്കിൽ കൂട്ടിമുട്ടും, ഈ 2-3 വർഷത്തിനുള്ളിൽ കൂട്ടിമുട്ടും. പക്ഷെ ഇതിന് അതൊരു ന്യൂനതയായി പറയാം. പക്ഷെ ഇതിന്റെ വേറൊരു വശത്തിലേക്ക് ഞാൻ കടക്കുന്നത്, ഇതിപ്പോൾ ഇതിന്റെ കായ ഇതിന്റെ ഫലമെടുക്കുന്ന സമയത്ത് ഒരു 1.5 മാസം കഴിഞ്ഞ് ഇതിന്റെ ഫലമെടുക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഈ കായ അടത്തിയല്ല ഫലമെടുക്കുന്നത്, മരം തുമ്പിൽ വെച്ച് മുറിച്ച് കണ്ടോ, ഇതിനെ മുറിച്ച് മാറ്റി മാറ്റിയിട്ടാണ് ഫലമെടുക്കുന്നത്. ഫലമെടുക്കുന്നതോടൊപ്പം തന്നെ ഇതിനെ മുറിച്ച് മാറ്റും, ശിഖരകൾ മുറിച്ച് മാറ്റി ഇതിന്റെ ഫലമെടുക്കുമ്പോൾ ഇവിടെ വെച്ച് മുറിച്ചു. അങ്ങനെ മൊത്തം വിളവെടുപ്പ് കഴിയുമ്പോൾ മരം ഏകദേശം മുട്ടയടിച്ച മാതിരി നിൽക്കും. വീണ്ടും അടുത്ത വർഷമാകുമ്പോൾ ഇതിൽ ചെറിയ ബഡ്സുകൾ മറ്റേ പുതിയ ശിഖരങ്ങൾ വരും, ആ ശിഖരങ്ങൾ പൂക്കും, കായകൾ വരും. അപ്പോഴും സംഭവിക്കുന്നത് ആ വർഷവും അടുത്ത വർഷവും സംഭവിക്കുന്നത് തന്നെയാണ്, ഫലം എടുത്തു കഴിയുമ്പോൾ ഇത് മുറിച്ചു മാറ്റുന്നു. ഈ സാധനം മുറിച്ചു മാറ്റി ഈ കൂട്ടിമുട്ടുന്ന ശിഖരങ്ങൾ അപ്പുറം കൂട്ടിമുട്ടാത്ത രീതിയിൽ മുറിച്ചു മാറ്റി വീണ്ടും വളരുന്നു. അങ്ങനെ ഏകദേശം ഒരു 7 വർഷത്തോളം വരെ നമുക്ക് വലിയ തെങ്ങിലില്ലാതെ ഇത് സംരക്ഷിക്കാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 7 വർഷം വരെ മാക്സിമം വിളവെടുക്കാവുന്നത്. ഈ 2 സെന്റ് സ്ഥലത്തു നിന്ന് 5 മരം വെച്ച് വിളവെടുക്കാവുന്നതും അതിന്റെ അതിൽ കൂടുതൽ 1 സെന്റ് സ്ഥലത്ത് വെച്ച് വെച്ച് വെക്കുന്ന മരങ്ങളിലെ 3 ഇരട്ടി നമുക്ക് ഗുണം കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു ആശയം എന്ന് പറയുന്നത് അതാണ്. കുറച്ച് സ്ഥലത്ത് നിന്ന് കൂടുതൽ വിളവെടുക്കുന്ന മറ്റൊരു കൃഷി രീതിയാണ് ഗ്രൂപ്പ് ഫാമിംഗ്. ആ ഗ്രൂപ്പ് ഫാമിംഗ് ആണ് ഞാൻ ഇനി പരിചയപ്പെടുത്തുന്നത്. പലതരം വൃക്ഷത്തൈകൾ കൊണ്ട് കുറച്ച് സ്ഥലം നിറച്ച് കൃഷി ചെയ്ത് ഈ സ്ഥലത്തിൻ്റെ മാക്സിമം വിളവെടുക്കുന്നു. ഈ സ്ഥലത്ത് ഹൈബ്രിഡ് റംബൂട്ടാൻ തൈകൾ 1 സെന്റിൽ 1 തൈ എന്ന രീതിയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത്. 4 മാസത്തെ വളർച്ചയാണ് ഈ ചെടികൾക്കുള്ളത്. ഈ മരങ്ങൾ വലുതായി കൂട്ടിമുട്ടാറാവുമ്പോഴേക്കും ഏകദേശം 6 വർഷത്തോളം സമയം വരും. ആ കാലയളവിൽ കാണുന്ന ഈ കാണുന്ന കാലി സ്ഥലം ഉപയോഗ്യമാക്കുന്നതിന്, കൃഷി ഉപയോഗമാക്കുന്നതിന് ഈ പേരയും നാരകവും ഒപ്പം നട്ടിട്ടുണ്ട്. തന്നെയുമല്ല, ഇനി വരാൻ പോകുന്ന 3 വർഷത്തേക്ക് റംബൂട്ടാൻ മരങ്ങൾക്ക് അധികം ചൂടേൽക്കാതിരിക്കുന്നതിനും അവയ്ക്ക് തണൽ വർദ്ധിക്കുന്നതിനും ഈ ഇടയിൽ കൃഷി ചെയ്തിട്ടുള്ള നാരകവും പേരയും സഹായിക്കുന്നു. അതുവഴി റംബൂട്ടാൻ മരങ്ങൾക്ക് കരിച്ചിൽ കുറയുന്നതുമാണ്. നട്ടിട്ട് 4 മാസം പ്രായമായ പേരമരത്തിൽ നിന്നുള്ള വിളവെടുപ്പാണ് ഈ കാണുന്നത്. ഈ പേരച്ചെടി നട്ടിട്ട് വെറും 4 മാസത്തിൽ മാത്രമേ ആയിട്ടുള്ളൂ.
നല്ല രുചിയുള്ള പേരക്കയാണ് ഇതിൽ നിന്ന് വിളവെടുപ്പ് കിട്ടിയിരിക്കുന്നത്. ഈ നാരകം മരം ശ്രദ്ധിച്ചു നോക്കി, ഇത് വലുതായി ഏകദേശം 1 കിലോയോളം തൂക്കമാവും. നല്ല രുചിയുള്ള കരിനാരങ്ങയാണിത്. കുട്ടി കയ്യിലെടുത്തിരിക്കുന്നത് അതിൻ്റെ ഷേപ്പ് നല്ല രീതിയിൽ നല്ല ഷേപ്പൊത്ത ഫലമാണ് ഈ ഇതിൻ്റെ പ്രത്യേകത. ഈ നാരകവും നട്ടിട്ട് 4 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ബെഡ് തൈകളായിരുന്നു, ബെഡ് തൈകൾ ഇവിടെ വെച്ചിട്ട് 4 മാസമാവും. 15 സെന്റോളം സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ കൃത്യം 15 റംബൂട്ടാൻ തൈകളാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഈ 15 റംബൂട്ടാൻ തൈകൾ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഈ തൈകൾ ഇവിടെ വെച്ചിട്ടുള്ളത്. അത് ഏകദേശം 2 വർഷത്തോളം തന്നെ പ്രായമായിട്ടുള്ള കൂടയിൽ 2 വർഷത്തോളം പ്രായമായി പരിപാലിച്ചിട്ടുള്ള തൈകളായിരുന്നു. ആ തൈകൾ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഇവിടെ കൊണ്ടു വെച്ചു. ഇപ്പോൾ ഏകദേശം 4 മാസത്തോളമായി, 4-5 മാസത്തോളം ആവുന്നു. ഇത് വളർന്നു വന്ന് ഇതൊരു റംബൂട്ടാൻ മരം. ഈ മരങ്ങൾ വളർന്നു വന്ന് കൂട്ടിമുട്ടുമ്പോഴേക്കും നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 5-6 വർഷമാവും. ഈ 6 വർഷം ഈ ഗ്യാപ്പുകളിൽ നിന്നുള്ള ഈൽഡ് കിട്ടുന്നതിനാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഫാമിംഗ് ടെക്നോളജി ആപ്ലിക്കബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്യാപ്പ്, ആ മരവും ഈ മരവും തമ്മിലുള്ള ഗ്യാപ്പ് വലുതായി കൂട്ടിമുട്ടുമ്പോൾ 6 വർഷക്കാലോളം നമുക്ക് ഈ 6 വർഷം ഈ കാലി സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നാരകം വെച്ചിട്ടുണ്ട്, പേരയ്ക്ക വെച്ചിട്ടുണ്ട്. ആ പേരയ്ക്കലാണ് വിളവെടുപ്പ്. നല്ല നന്നായിട്ട് നല്ല വിളവ് കിട്ടുന്ന പേരയ്ക്ക തന്നെയാണ്. 4 മാസം കൊണ്ട് തന്നെ കാച്ചി നല്ല രുചിയുള്ള പേരയ്ക്ക. ഈ മണ്ണ് അത്ര വളക്കൂറുള്ള മണ്ണൊന്നും അല്ല. കാരണം ഞാനിത് കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട്, ഇതൊരു കുഴി പോലെയായിരുന്നു, കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട് അതിനെ കുറച്ച് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അത്ര വളക്കൂറുള്ള മണ്ണല്ല. ഇതിന് വളക്കൂറാക്കി എടുത്തിട്ട് വേണം. ആ കുഴി വയ്ക്കുന്ന സമയത്ത് വേപ്പുമുണ്ണാക്കും എല്ലുപൊടിയും കുറച്ച് അല്പം മാത്രം ആ വേപ്പുമുണ്ണാക്കും എല്ലുപൊടിയും നന്നായിട്ട് ദഹിക്കാനുള്ള ഒരു ചെറിയതായ 17-18 രാസവളവും ചേർത്തിട്ടുണ്ട്. ജൈവ കൃഷി ചെയ്യാണ്, അത് ദഹിക്കാൻ വേണ്ടി മാത്രം കുറച്ച് രാസവളവും ചേർത്ത് വെച്ചു. അത് വേറെ ഒന്നുമല്ല, അതിൻ്റെ ഒരു ഊർജ്ജത്തോടു കൂടി പെട്ടെന്ന് അത് ദഹിച്ച് അത് പെട്ടെന്ന് വളം വലിച്ചോളും. അതിന് മാത്രം, പിന്നീട് രാസവളം ഒന്നും ചേർക്കില്ല. ജൈവ കൃഷി രീതി തന്നെ നോക്കൂ. ഇത് 4 സൈഡും ബൗണ്ടറി കെട്ടി ചെറിയ മതിൽക്കെട്ടിനുള്ളിലാക്കിയിട്ടുണ്ട്. ഈ ഫലം വിളവെടുപ്പിന് പാകമാകുമ്പോൾ ഏറ്റവും വലിയ ശല്യം, റംബൂട്ടാൻ മരങ്ങൾക്കുള്ള ഏറ്റവും വലിയ ശല്യം പാറാട, അതായത് ബാറ്റ് നരിച്ചില്, പാറാടയുടെ ശല്യമാണ്. ഫലങ്ങൾ നശിപ്പിക്കാൻ വരും, തിന്നാൻ വരും, അത് വലിയ ശല്യമാണ്. അതിനെ സംരക്ഷണം കിട്ടാനായിട്ട് ആയുള്ള ഒരു മാർഗം ഇതിനെ കവർ ചെയ്ത് വലയിടാന്നുള്ളത് മാത്രമാണ്. അപ്പം ഇങ്ങനെ പ്ലോട്ട് വൈസിലായിട്ട് ഈ പല വർഷങ്ങൾ വയ്ക്കുമ്പോൾ 4 സൈഡിലും അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ 4 സൈഡിലും കാലുകൾ ഉയർത്തി അതിന് മുകളിൽ വലയിട്ട്, നിലമുട്ടാവുന്ന വലയിട്ട് സംരക്ഷിച്ചാൽ മാത്രമാണ് ഈ പേരയ്ക്കായാലും റംബൂട്ടാനായാലും നാരകമായാലും എന്ത് ഫലവൃക്ഷമായാലും അതിൻ്റെ പൂർണ്ണ രീതിയിൽ കൃഷിക്കാരന് ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിലെ പ്ലോട്ടുകളിൽ കൃഷി ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം, ആ വലയിട്ട് സംരക്ഷിക്കാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട്. അപ്പോൾ ആ കൃഷിയുടെ പൂർണ്ണമായിട്ടുള്ള വിളവും പൂർണ്ണമായിട്ടുള്ള ഫലവും കർഷകന് ലഭിക്കുന്നതിനിടയാകുന്നു. അല്ലാത്തൊരു തരത്തിൽ എങ്ങനെ നോക്കിയാലും പഴുത്ത ഫലമാകുമ്പോൾ ഒരു 50% ഈ ക്ഷുദ്രജീവികൾ നശിപ്പിക്കാതെ കർഷകന് കിട്ടില്ല എന്ന് കർഷകൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കൂടിയാണിത്. അതിൽ നിന്നും കൂടി സംരക്ഷണം വരുന്ന കിട്ടുന്ന രീതിയിലാണ് ഇതുപോലെയുള്ള കൃഷികൾ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ ഗ്രൂപ്പ് ഫാമിംഗ് കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സൗകര്യം കുറച്ച് സ്ഥലത്തു നിന്ന് കൂടുതൽ വിളവെടുക്കാം. കുറഞ്ഞ കാലഘട്ടം കൊണ്ട് കുറച്ച് സ്ഥലത്തു നിന്ന് കൂടുതൽ വിളവെടുക്കാം. ആയ കൂടി വേണ്ട ശ്രദ്ധ കർഷകൻ നന്നായിട്ട് പരിപാലിക്കണം എന്നും ഇതിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഫുള്ളി ഡിവോട്ടഡായിട്ടുള്ള, ഫുള്ളി അർപ്പണ ബോധത്തോടുകൂടി കൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അവന് ഇതിൽ നിന്ന് ഉപജീവനം മാത്രമല്ല സമ്പാദ്യം കൂടി ലഭിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ഈ കുട്ടി 1ാം ക്ലാസ്സിലേക്ക് ജയിച്ചിട്ടുള്ളു. UKG കഴിഞ്ഞിട്ടുള്ള ആർദ്ര ബാബു. ഇവള് ഈ കൃഷിയിൽ വ്യാപൃതയാണ്. ഇടയ്ക്കൊക്കെ വന്ന് പപ്പയെ സഹായിക്കാറുണ്ട്.
അവൾക്ക് കൃഷിയോട് നല്ല താല്പര്യമുണ്ട്, അത് അവളുടെ ഭാവി തെരപ്പിടിപ്പിക്കുന്നതിന് സഹായമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ്.